എയർപോർട്ടിന്റെ സൈക്കിളിന്റെ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത് വഴിയിൽ നമ്മളെ കാശ്മീരികളെ വിളിച്ച് നിർത്തിയിട്ട് നമുക്ക് ഇതേ ചായയൊക്കെ തന്നിരിച്ചു. അപ്പൊ അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത് സാറൊക്കെ നല്ലൊരു ആതിഥ്യ മര്യാദ തന്നോണ്ടിരിക്കുന്നു കേട്ടോ പിള്ളേരൊക്കെ. അപ്പൊ ഇതാണ് യഥാർത്ഥ കാശ്മീരിന്റെ ചിത്രം കേട്ടാ. ഞങ്ങൾക്ക് വഴിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പലതും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാശ്മീരികള് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം. പോണ വഴിയിലൊക്കെ പിടിച്ചിരുത്തി ചായ തരിക, ബിസ്ക്കറ്റ് തരിക, കേക്ക് തരിക, ഈ സാറൊക്കെയാണ് ഇവരൊക്കെ കൂടിയിട്ടാ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചോദിക്കുക. ഭയങ്കര സന്തോഷം ഇതൊക്കെ തരണം കേട്ടാ. ഇവിടെ ചായ ഉണ്ടായിരുന്നില്ല, വേറെ എവിടെയോ പോയിട്ട് ചായ ഫ്ലാസ്കിൽ മേടിച്ചോണന്നു, കേക്ക് മേടിച്ചോണന്നു, ബിസ്ക്കറ്റ് ഇതൊക്കെ കഴിച്ച് ഞാനും ആൽബ്രോയും ഇന്നവരായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കണം. ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നത്. ഇതാണ് ഈ യഥാർത്ഥ കാശ്മീർ. നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണം, ഒരു പ്രശ്നം ഇവിടെ ഇല്ല. സൈനികരായാലും അങ്ങനെയാണ്. ആ സുഖം സുഖം. ശ്രീനഗറിൽ ഷാമിലിൻ്റെ അടുത്തൊക്കെ പോകണം കേട്ടോ. അവിടെ സൈക്കിളിൽ വരുന്നവർക്ക് സ്മൈൽ ടുഗോ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഫ്രീ ആയിട്ട് സ്റ്റേ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ടൂർ പാക്കേജ് ഒക്കെ ചെയ്യുന്നുണ്ട് ട്രാവൽ വിത്ത് അബ്ദുക്ക. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഷാമിൽ. അപ്പോൾ ഷാമിൽ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ ദാഡിലേക്കിൻ്റെ അവിടെ വരുന്നത് കേട്ടോ. അവരുടെ ഒരു പ്രോപ്പർട്ടിനോട് ചേർന്നിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പൊറോട്ട ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, പൊറോട്ടയ്ക്ക് വേണ്ടി എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് പൊറോട്ട വന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ബീഫ് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ, നല്ല വിഷമുണ്ട് കേട്ടോ. ആറ് പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അദ്ദേഹത്തെ ഉടച്ച് കഴിഞ്ഞു. അത്രക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, രക്ഷയില്ല, അടിപൊളിയിരുന്നു കേട്ടോ, സൂപ്പർ. നമ്മുടെ ബ്രാൽബ്രോയുടെ സ്റ്റോറി കണ്ടിട്ട് കുറച്ച് നേപ്പാളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വന്നിട്ടാ. അപ്പൊ അവര് ഞങ്ങളെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ. ഞങ്ങള് ദാൽ ലേക്കിന്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പൊ അപ്പൊ അതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കട്ടാ. വെരി ടേസ്റ്റി കാശ്മീരി ചോളാ ബട്ടർ. അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്നിരിക്കണ്ട. നമ്മൾ നേരത്തെ ഇന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ നേരെ ബാക്കിലായിരുന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷാമിലിൻ്റെ ഒക്കെ റൂമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഓർഡറുണ്ടാവും. ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് കാര്യമായിട്ടൊന്നും നമ്മൾ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് നമ്മൾ ദാളിലേക്കിൻ്റെ സീറ്റിൽ നേരത്തെ കണ്ട നേപ്പാൾ സുഹൃത്തുക്കോടൊപ്പം ഇവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ റൂമിൽ പോകുന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട, ഒരു ഹാപ്പിളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ കിടന്ന് ഉറങ്ങുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ കാണാം. നാളെ എന്തായാലും കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഏ ഗുഡ് നൈറ്റ് ബോലോ, ബൈ ബൈ. ഗുഡ് നൈറ്റ് ബോലോ, ഗുഡ് നൈറ്റ് ബോലോ. നസ്മേ, ഗുഡ് നൈറ്റ്. ഹാവ് എ സ്വീറ്റ് ഡ്രീം. ഓക്കെ, ഐ ലവ് യു. ക്യോ ഐ ലവ് യു കിസ്കോ ബോലാ? ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റ് നമ്മുടെ ഹബീബ് റെസ്റ്റോറൻറ്റ് വന്നിട്ട് കേട്ടോ. റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ മേലെ. അതിൻ്റെ താഴെയായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹബീബ് റെസ്റ്റോറൻറ്റ്. അപ്പൊ അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കുള്ള ഒരു ബിരി മസാല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചായ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചായ, പാൽ ചായ. ഇവിടെ ഇന്നലെ ഇറച്ചി പൊറോട്ട കഴിച്ചേട്ടാ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഗട്ട് നമ്പർ 15 നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം. ഭൂരി റെഡി ആയിട്ടാ, കണ്ടില്ല ഭൂരി. നല്ല വെള്ളക്കറി ആട്ടാ, ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളക്കറി, അടിപൊളി. നല്ല കോമ്പിനേഷൻ ആട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് നമ്മുടെ സാധാരണ ഭൂരിയിലുണ്ടാവുന്ന മസാലിനേക്കാളും വെള്ളക്കറി തന്നെയാണ് ഇഷ്ടം. ഈസ്റ്റ് അപ്പോൾ കഴിച്ചിട്ട് വരാട്ടാ, നല്ല ചൂടുണ്ട്. ആവി പറക്കണുണ്ടില്ലേ, എണ്ണ ഒന്നും കാര്യമായിട്ടില്ല കേട്ടോ, പിടിച്ചിട്ടില്ല കേട്ടോ. ഇവിടുത്തെ കുക്ക് അടിപൊളി കേട്ടോ. ആകെ ഒരാളുള്ള ഒറ്റയാൾ പോരാട്ടമാണ് കഴിച്ചത്, മിസ്റ്റർ നാദിർ ഭായ്. ഫുഡൊക്കെ അടിപൊളി കേട്ടോ. നമ്മൾ ഇന്നലെ മുതലേ ഈ സെലിബ്രിറ്റിയുടെ കൂടെ ചങ്ങായിമാരെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയില് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ കാണാറുണ്ട്, കാശ്മീരിൽ നിന്നുള്ള വീഡിയോ. ആ ഷാമിലാണ്, അത് ഷാമിലാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചേട്ടാ. എന്തായാലും താങ്ക്യൂ ഷാമിൽ. വേറെ ഒന്നുമല്ല, ഭക്ഷണം ഫുഡിനെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞ് അത്രയ്ക്ക് നല്ല ഭക്ഷണമോടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യത്തിനാണ് ഞാൻ കൂടുതൽ നന്ദി പറയണത്. അപ്പം ഇന്നലെ പൊറോട്ട, ഇന്ന് നല്ല ഭൂരി,
അപ്പോൾ എന്തായാലും മറിച്ച് അവിടെ ഒന്ന് മനം ഓടിപ്പിച്ചിട്ട് ഞാൻ പോകണം. ഉറപ്പണ്ട ഞാൻ അതേമാതിരി ആരെയും സൈക്ലിസ്റ്റുകൾ വരികയാണെങ്കിൽ ആരെങ്കിലും നടന്ന് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് അതേമാതിരി ഭാര്യൻ്റെ മാതിരി നേപ്പാളിൽ നേപ്പാളിൽ നിന്നല്ല ലോങ് നിന്ന് കൊൽക്കത്ത ഭാഗത്ത് നിന്ന് ലോങ് നിന്ന് വരുന്നുണ്ട്. അല്ലാതെ നാട്ടിൽ നിന്ന് സൈക്കിളിൽ ഡയറക്റ്റ് ജമ്മുക്ക് പാർസൽ ചെയ്തിട്ട് അവിടുന്ന് ചോട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് വരുന്നവർക്ക് നമുക്ക് ഇവിടെ ഫ്രീ സ്റ്റേ സെറ്റാണ്. ചില ആൾക്കാർ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ഈ സൈക്ലിസ്റ്റുകൾക്കും നടന്നു വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടി വരുന്നവർക്ക് ഇവിടെ സ്റ്റേ കൊടുക്കുന്നുണ്ട്. പക്ഷെ ചിലവർ ബുദ്ധിമുട്ടാണ്ട് വന്നിട്ട് ഇവിടെ സ്റ്റേ ചോദിച്ച് വരുന്നവരുണ്ട്, ഇവർക്ക് ആ അമിതഭാരം ഉണ്ടാക്കി പോകുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്, അവർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അതിന് വളരെ ബിഗ് താങ്ക്സ്. ആരോടെ താങ്ക്സ് പറയുന്നത്? നമ്മുടെ കമ്പനി. നമ്മുടെ കമ്പനി, കമ്പനിയുടെ പേരാണ് സ്മൈൽ ടു ഗോ പ്രൈവറ്റ് ലിമിറ്റഡ്. സ്മൈൽ ടു ഗോ പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു കമ്പനിയോട് ഹൃദയംഗമമായിട്ടുള്ള നന്ദി അറിയിക്കേണ്ട. അദ്ദുക്ക ബെസ്റ്റ് ട്രാവൽ വിത്ത് അദ്ദുക്ക. അദ്ദുക്ക താങ്ക് യു, ഞങ്ങളോട് എൻജോയ് ചെയ്തോണ്ടിരിക്കേണ്ട, നന്ദി ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നേ. ഇവിടെ ജാക്കറ്റുകളൊക്കെ 200 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര റേറ്റ് കുറവ്. അപ്പൊ ഞാൻ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ബ്രാൽബ്രോ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാന്റ് എടുത്തിട്ടുണ്ട്. പാന്റ് എൻ്റെ കീറി പാന്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, അത് 200 രൂപയ്ക്കാണ് കേട്ടാ. ഇവിടുന്ന് മേടിച്ചിരിക്കണം മാർക്കറ്റിൽ നിന്ന്, ഭയങ്കര റേറ്റ് കുറവിനെ കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി സാധനം, ക്വാളിറ്റി സാധനം. നോക്കിയാൽ ശങ്കരാചാര്യ ടെമ്പിൾ എന്നിട്ട് ഒരു കുറച്ച് മേലൊരു സംഭവം ഉണ്ട് കേട്ടോ. ശ്രീനഗർ ലേക്കിനോട് ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ 5.50 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ ഇവിടെ എഴുതിയിട്ട് കേട്ടോ, ശങ്കരാചാര്യ ടെമ്പിൾ ശ്രീനഗറിനകത്ത്. അപ്പോൾ അവിടെ കയറിയാലും നമുക്ക് ഈ ശ്രീനഗറിൻ്റെ നല്ലൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. BC 200 അങ്ങോട്ട് പണിയിപ്പിച്ചൊരു അമ്പലമാണത്. നമ്മുടെ മൗര്യ രാജാവായിട്ടുള്ള അശോകൻ്റെ പുത്രൻ, ആളെ പേര് ഞാൻ മറന്നു, ആളാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചരിത്രം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കയറിപ്പോയോ. ഡാളിലേക്കിൻ്റെ സൈഡിൽ കൂടെ സൈക്കിളോട്ടി പോയിക്കൊണ്ടിരിക്കണ്ട. നമ്മളിപ്പോൾ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ മേലേക്ക് കടത്തി വിട്ടില്ല എൻ്റെ സൈനികർ. എന്നുവെച്ചാൽ ഇപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടേ, സൈക്കിളുമായിട്ട് ഈ നേരത്തെ പറ്റില്ല. അപ്പോൾ രാവിലെ വരാൻ പറഞ്ഞു, രാവിലെ അപ്പോൾ 4-8 മണിക്ക് അങ്ങോട്ട് കയറാൻ ചേച്ചിരിക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് വേറെ കുറച്ച് സ്ഥലങ്ങളും കാണാണ്ട്, പരിമഹൽ, പിന്നെ ഒരു മുഗൾ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും പോയി നോക്കാം. ഞങ്ങൾ വഴിയിൽ വെച്ചിട്ടേ ഇവിടുത്തെ മീഡിയ, മോർണിംഗ് കാശ്മീർ എന്ന് പറഞ്ഞ ഒരു മീഡിയ കണ്ടിട്ട് അവര് നല്ല രീതിയിൽ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു മാഡം. ഇവിടെ ഞങ്ങൾ ടുലിപ് ഗാർഡനൊന്നും ശരിക്ക് കാണാൻ വന്നത്, പക്ഷെ ടുലിപ് ഗാർഡൻ ക്ലോസാണ്, April 1st ഓപ്പൺ ആവുള്ളൂട്ടാ. അപ്പൊ ഇവിടെ ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഉള്ളിലാണ് ഞങ്ങൾ. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടാ, അതിന്റെ അതിനോടനുബന്ധിച്ചാണ് ഇവിടെ ആൾക്കാർ ഇന്ന് ഫുഡ് കഴിക്കേണ്ടത്. ഷൂട്ടിങ്ങിന്റെ ഫുഡാണ്, സീരിയലിന്റെ കണ്ടില്ലേ, ഇവിടുത്തെ കാശ്മീരി സീരിയൽ തന്നെ ഉണ്ടാ. ഇവിടെ ഫാമിലിയോടൊപ്പം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഞങ്ങളുടെ മൂട്ടിനെ പറ്റിയ ഒരു സ്ഥലം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര വിരോധാഭാസം തന്നെ കേട്ടോ, വേറെ ഒന്നുമല്ല, ഞങ്ങൾ സൈക്കിളിൽ പരിമഹൽ കാണാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തടഞ്ഞു, നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തടഞ്ഞു. എന്നുവെച്ചാൽ സൈക്കിൾ കിടക്കാൻ പാടില്ല, എന്നിട്ട് കാറ് ഓട്ടോറിക്ഷകളൊക്കെ പോകണ്ടോ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള സംഭവം എന്ന് നമുക്ക് അറിയില്ല. എന്നിട്ട് നമ്മൾ നടന്നാൽ പോണേ, ഇത്രയും എൻവയറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ് സൈക്കിൾ, എന്നിട്ട് കാറിന് ഓട്ടോറിക്ഷനും പറഞ്ഞേക്കണം നമ്മൾ നടന്നു പോകണം. എന്ത് വിരോധാഭാസം, അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വെറുതെ തർക്കിച്ച് നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ സൈക്കിൾ അവിടെ വെച്ചു, ആദ്യം നമ്മൾ തിരിച്ചു പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു സൈക്കിൾ വെച്ചിട്ട് ഞങ്ങൾ നടന്നു നോക്കൂടെ, അപ്പോൾ നടന്നു നോക്കണം പറഞ്ഞു. കാശ്മീർ വന്നിട്ട് ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഫസ്റ്റ്. ഇതേ കാറുകളും ട്രക്കുകളൊക്കെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, നമ്മൾ സൈക്കിളിന് മാത്രമേ പോകുന്നില്ല. അതുപോലെ സൈക്കിള് അവിടെ പാർക്ക് ചെയ്യുന്നവിടുത്തെ സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ, 10-ഉം 10-ഉം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വിത്തൗട്ട് ക്യാഷ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കണേ, അപ്പോൾ ഞങ്ങളിത് പൈസ മേടിക്കരുത് എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു. ആദ്യം സമ്മതിച്ചില്ല, പിന്നെ പൈസ മേടിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ 20 രൂപ കൊടുക്കേണ്ടത് തന്നെ. നമ്മൾ ഇത്രയും എൻവിറോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് തരണ്ടേ, ഒരു എല്ലാവരും തരാറുണ്ട് കേട്ടോ, തന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു മേടിക്കണം. നല്ല കാടും പ്രദേശം കേട്ടോ, വെയിൽ കിട്ടിൻ്റെ കൂടെ സഹിക്കാൻ തണുപ്പ് കേട്ടോ. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോയിരിക്കണ തണുപ്പ്, 1 കിലോമീറ്ററോളം ഇനി നടക്കാണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു ഞങ്ങൾ പരിമാലിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. ഭയങ്കര ബ്ലോക്ക് ഇരുന്നിട്ടോടാ, ടൂറിസം പ്ലേസിലൊക്കെ 24 ഉണ്ടോ റൈറ്റ്,
ഇവിടെ അങ്ങനെ തന്നെ 48 രണ്ടാം കേട്ട്. അപ്പൊ ഇതാണ് പരിമാലിന്റെ എൻട്രൻസ് കേട്ടോ. അവിടെ നമ്മൾ ഉള്ളി കയറണം. അപ്പൊ ഇതാണ് നമ്മൾ ഉള്ളി വരുമ്പോഴുള്ള കാഴ്ചകൾ കേട്ടോ. ഇവിടെ കാശ്മീരി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിനി പരിമാലിന്റെ ഉള്ളിൽ കയറാൻ പോകണം കേട്ടോ. പരിമാലിന്റെ ആ ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്, കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് കേട്ടോ. പരിമാല് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കീഴിലാണ്ടത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ട് നമ്മള് കുറച്ചൊരു രണ്ട് മൂന്ന് നില ഇങ്ങനെ കയറി വന്നിട്ടാ. ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ നില ഞാൻ നോക്കുന്നുണ്ടാ. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇതിന്റെ ഒരു ഘടന. അപ്പൊ താഴെയൊക്കെ ഒരു ഗാർഡനാണ്, കംപ്ലീറ്റ് ഉള്ള നല്ല വ്യൂവും കിട്ടുന്നുണ്ട് അവിടെ. നമ്മുടെ ദാൽ ലേക്കിന്റെ വ്യൂവും ശ്രീനഗറിന്റെ വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗാർഡനും ചെറിയൊരു മഹൽ, ഒരു കോട്ട പോലത്തെ ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ അത് വിസിറ്റിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണം. നടന്നു പോകണ്ട, വഴി സൈക്കിൾ ഇല്ലാത്തതായിരുന്നു. ഓക്കെ, നല്ല അടിപൊളി വഴികളാണ്. ഞാൻ CRPF ഓഫീസിൽ സൈക്കിൾ കയറ്റി വിട്ടില്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയതാട്ടാ. അപ്പോൾ അയാൾ നല്ല കാശ്മീരി ചായ ഒക്കെ തന്നു, അതുകൊണ്ട് കംപ്ലൈൻറ്റ് പിൻവലിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഗുഡ് മോർണിംഗ്, ഞങ്ങൾ ശ്രീനഗറിൽ തന്നെയാണുള്ള ഏട്ടാ. മൂവായിരുന്നു ചായക്കിട്ടാ, അത് കുടിച്ചിരിക്കുക. ചെറിയൊരു വിഷമത്തിലാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ബ്രാൽബ്രോയുടെ ബ്രദറിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ബ്രാൽബ്രോ തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഞാൻ ട്രെയിനിനാണ് പോകണം, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. കുറേ സ്ഥലങ്ങളിൽ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് നാട്ടിൽ നിന്ന് വിളി വന്നത്. അപ്പോൾ അവനക്ക് തിരിച്ചു കൊണ്ട് കെട്ടണം. ഞങ്ങൾ കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു, ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. എന്തായാലും ഞാൻ സോളോ ആയിട്ട് ഇറങ്ങിയാണ്, പക്ഷേ എൻ്റെ കൂടെ വന്നപ്പോൾ നല്ലൊരു യാത്രയായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാടുകൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിട്ടേൺ പോകണം. കുറച്ച് വിഷമമുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് തല്ലുപിടിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ അവൻ്റെ ഇതിലേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇതിലെ മെമ്മറി കൂടിയായിരുന്നു. പക്ഷേ അതിൽ അവൻ്റെ ഇത് അറിയാണ്ട് ഡിലിറ്റ് ആയിപ്പോയി. കുറേ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു ഡിലിറ്റ് ആയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ അവൻ പിന്നെ കരഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ചു. ആകെ ഇതായിരുന്നു, സീനായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള യാത്ര ഭയങ്കര നന്നായി പോയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സീൻ വന്നിരുന്നത്. ഓക്കെ ബ്രോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മളെ കാശ്മീരിൽ വന്ന മിസ്സാക്കാൻ പാടില്ലാത്തൊരു ഐറ്റം ഉണ്ടത്. ഞാൻ രണ്ട് ദിവസം ഇതിങ്ങനെ കണ്ടിരുന്നു മീന്, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. സംഭവം കഴിച്ചു വന്നപ്പോൾ അടിപൊളി സാധനം ഉണ്ടാ, മസ്റ്റാണ്. ഫിഷ് ഫ്രൈ, അതിൻ്റെ കൂടെ രണ്ടുതരം ചട്നി ഉണ്ട്, മയണീസ് ഉണ്ട് കേട്ടോ. എംബീര സാധനം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യണം അവിടെ വന്ന്. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദാളിലേക്ക് ഉണ്ടാ, ദാളിലേക്ക് 15 ഗേറ്റ് നമ്പർ 15 ഗേറ്റ് നമ്പർ 15 നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. രണ്ട് കടകളുണ്ട്, രണ്ട് കടകളുണ്ട്. ഒരു ഫിഷ് ഫ്രൈ മാത്രമായിട്ട്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഫിഷ് കഴിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാണ്ടുള്ള ഒരു ആഗ്രഹം, അതങ്ങനെ തീർന്നിട്ട് ഇന്നലെ വന്ന് കഴിച്ചു കൂടെ.
ആൻഡ് ഒരു പ്ലേറ്റ് കഴിച്ചതിൻ്റെ വീണ്ടും രണ്ടാമത് പറഞ്ഞു, അത്രയ്ക്ക് ടേസ്റ്റ്. അപ്പോൾ ഇവനെ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല നമ്മുടെ ശ്യാമിന്, അപ്പോൾ അവനെ കൂടി കൊണ്ടുവന്ന് കഴിപ്പിക്കണം. ഞാനേ ഫിഷ് ഫ്രൈ ആയതുകൊണ്ടും പിന്നെ നമ്മളെ ആട്ടിലത്തെ അത് സെയിം സാധനം കിട്ടൂല, ഇവിടെ വളർത്തുന്ന മീനാണ്, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല മൈൻഡ് സെറ്റിലായിരുന്നു ഇത്രയും കാലം, അത് മാറി. ഫിഷ് ഫ്രൈഡ് ഫിഷ് മാത്രമല്ല ചിക്കനും ഉണ്ടോ ഞങ്ങളെ ഇവിടെ സൺഡേ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടാണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്യാമലിൻ്റെ കൂടെ ബ്രാൽ ബ്രോ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, അപ്പോൾ വിഷമിച്ച് ഒറ്റയ്ക്കിരിക്കുന്നതാണ് അപ്പോളേ, അപ്പോൾ ശ്യാമൽ ബ്രോ എന്നെ കൂട്ടി കൊണ്ടുപോകുന്നതാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇനി എനിക്ക് ചെറുതായിട്ടിതാ അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം. ആ എനിക്ക് ചെറുതായിട്ട് കുറച്ച് ടൈം ഫ്രീ ടൈമും കിട്ടി, കുറച്ച് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഞാൻ ചക്കനെയും കൂട്ടിയിട്ടിതാ ഇന്ന് ലാൽ ചോക്ക് സൺഡേ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട്, എന്നാലും നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ സൺഡേ മാർക്കറ്റാണ് ഇന്നത്തെ ലക്ഷ്യം കേട്ടോ, ലാൽ ചോക്കിൽ. ലാൽ ചോക്കിലുള്ള സൺഡേ മാർക്കറ്റിലുള്ള കേട്ടോ, കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണത്. ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള സ്ഥലം കേട്ടോ അവിടെ, അതുപോലെ തന്നെ റേറ്റും ഭയങ്കര കുറവാണ് സാധനങ്ങൾക്ക്. ഞാൻ ചില അതിൻ്റെ റേറ്റൊക്കെ കണ്ടു ശരിക്കും ഞെട്ടി, എന്താ വെച്ചാൽ ഷൂസിനൊക്കെ 150 to 300 അങ്ങനെയൊക്കെയുള്ള റേറ്റാണ് ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ. പാൻറ്റും അതുപോലെ ജാക്കറ്റിനും ഞാൻ മേടിച്ച ജാക്കറ്റ് 800 rupees, ആ ജാക്കറ്റ് തന്നെ ഇവിടെ 200 to 300 rupees കിട്ടാണ്ടിട്ടാണ്. അപ്പോൾ അത് കാരണം ഈ ഒരു ദിവസം ഭയങ്കര തിരക്കൂടെ കാണണം കേട്ടോ. ആ ഒരു മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ ഇന്ന് വന്നിട്ടുള്ള എന്തായാലും അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമോൺ, ലാൽ ചോക്കിൻ്റെ ഒരു അടയാളമാണ് കാണുന്നത് ഈ ഒരു ക്ലോക്ക് ടവർ കേട്ടോ. മാർക്കറ്റിൽ തിരക്കണ്ടേ കാണാം, നല്ല തിരക്ക. 400 കാശ്മീർക്ക് വരുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും. അതല്ലേ, 400 rupees ബ്രാൻഡഡ് ഷൂസുകളും ഉണ്ടായി കാണാം. ഏതെടുത്താലും 400 ആണ് റേറ്റ് കേട്ടാ. സാധനം നോക്കി പുമ്മയുടെ ഇതിന് 1000 rupees പറയണം കേട്ടോ ജാക്കറ്റിന്. ഏറുതായി 150 കേട്ടാ, പ്യൂർ ലെതറാണ്, ഇറ്റാലിയൻ. മാർക്കറ്റിൽ കുറച്ചു നേരം കറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചുപോയി. ഞാൻ പോകുന്ന വഴി ദാൾ ലേക്കിൻ്റെ സൈഡിൽ ഇറങ്ങി. ദാൾ ലേക്കിൻ്റെ സൈഡിലുള്ള കേട്ടോ, ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ദാൾ ലേക്കിലത്തെ വ്യൂസ്. കരയിൽ കയറണമെന്നൊക്കെ വിചാരിച്ചിരുന്നു നമ്മുടെ സുഹൃത്ത് ബ്രാൽ ബ്രോ ഉള്ളപ്പോൾ, അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് വൈകുന്നേരം എന്തായാലും കയറാം. പക്ഷേ ഇന്നാണ് ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്, അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല വരെ. എന്താണ് വരുന്നതെന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയില്ല.